ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അധികം നമ്മളെ സ്റ്റുഡിയോയിൽ വന്ന് ഇങ്ങനെ കിടക്കും. അതിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളതിനെ. എന്താ അറിയില്ല, അവനെ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുന്നു. ആളുകളിലേക്ക് എത്തിക്കാനുള്ള ചാനലിൻ്റെ പരിശ്രമം, അതേപോലെ ഫ്യൂച്ചറിലും ചാനലിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിനോ ഷൊർണൂർ. എല്ലാവർക്കും ജേണി വിത്ത് പീപ്പിൾ നിങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ചാനൽ പറയാൻ കാരണം എന്താ വെച്ചാൽ, ജേണി വിത്ത് പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചാനലാണ്. നമ്മൾ സമൂഹത്തിൽ നല്ലത് ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ബലം. യെസ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുർത്തി പറഞ്ഞ ഒരു ടൗണിലാണ് ഞാൻ നിൽക്കുന്നത്. ചെറുതുർത്തി കലാമണ്ഡലത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് വരാൻ ഇവിടെ നല്ലൊരു കാരണമുണ്ട്. നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും വളരെ വ്യത്യസ്തമുള്ളൊരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് നല്ല നല്ല ആൾക്കാരെയാണ് നമ്മൾ ഓരോരു ദിവസം ഓരോരു വീഡിയോ ചെല്ലുമ്പോൾ നമുക്ക് അവരെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ വളരെ തിരക്കുള്ള വ്യക്തികളാണ്. നമുക്ക് നമ്മളെന്നെ നോക്കാനുള്ള സമയമില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും രാവിലെ ഭക്ഷണം കഴിക്കാറില്ല, ചിലപ്പോൾ മിസ്സായി പോവും, ഉച്ചയ്ക്ക് മിസ്സായി പോവും. അങ്ങനെ തിരക്കുള്ള വ്യക്തികളാണ്. എന്നാൽ ആ തിരക്കിലൂടെയൊക്കെ കടന്ന് ആൾ സ്വന്തം തിരക്കിലും വിട്ടിട്ട് ആൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായക്കുട്ടികളെ വീട്ടിൽ സ്വന്തം കൂട്ടുകാരുടെ പോലെ, അല്ലെങ്കിൽ സ്വന്തം ഒരു കുടുംബക്കാരുടെ പോലെ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലഞ്ച് നായക്കുട്ടികളെ വീട്ടിൽ വളർത്തി അതിനെ വലുതാക്കി അതിനെ സൂക്ഷിച്ച് അതിന് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം ആളെ. ആള് നമ്മളെ കൂടെ ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? എന്താ ചെയ്യണത്? ഞാൻ ബേസിക്കലി പെയിന്റർ ആണ്. ഞാൻ ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ ആണ് ചെയ്യുന്നത്. എവിടെ സ്ഥലം? എന്റെ വീട് പള്ളം. ഇവിടെ ഇപ്പോ ഓഫീസ് ആണോ? ഇവിടെ നമ്മള് വർക്കിംഗ് സ്പേസ് ആണ്. വർക്കിംഗ് സ്പേസ് പിന്നെ ഗാലറി. അപ്പോ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ അങ്ങനെ പുറത്തൊക്കെ നടക്കുന്ന നായ്ക്കുട്ടികളൊക്കെ നിങ്ങൾ ഇവിടെ നോക്കി വരികയാണെന്ന്. അപ്പൊ ഇത്രത്തോളം നമുക്ക് സമയം സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യണുണ്ട്, അത് കാരണം എന്താണ്? എന്താണ് ചെയ്യുന്നത്? നമ്മള് ചെറുപ്പത്തിൽ വളർന്നപ്പോ നമ്മളെ വീട്ടില് ഇത്രയും നായ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇവിടെ ഗാലറിയിൽ വന്നപ്പോ ഇവിടേക്ക് ഇവരും ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന നമുക്ക് നമ്മളിവിടെ ഉള്ളപ്പോ അവരെല്ലാവരും ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നമുക്കിവിടെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ഇവര് അധികം കൂടെ വരും. നമ്മളിവിടെ ഉണ്ടാവുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരാളുണ്ട് കേട്ടോ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, നമുക്ക് നോക്കാം. ഇപ്പോ ഒന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അധികം നമ്മളെ സ്റ്റുഡിയോയിൽ വന്ന് ഇങ്ങനെ കിടക്കും. അതിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. എന്താ അറിയില്ല, അവന് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവും. നല്ല ഉറക്കത്തിലാവുന്നതാണ്. ആളിപ്പോ ഞങ്ങളെ കൂടെ വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? ഇവൻ ചെറുപ്പം മുതലേ ഇവിടെ ഉണ്ട്. ഇവൻ ജനിച്ച തൊട്ടപ്പുറം തന്നെയാണ്. ഇവന് എൻ്റെ ഒരു രണ്ടാളും കൂടി ഉണ്ടായിരുന്നു. ഒരാള് പ്രസവിച്ച് നമ്മളെ സ്റ്റുഡിയോലുണ്ടായിരുന്നു. അനുഭവം പറഞ്ഞ സമയത്ത് വേറെ ആളുകളോട് പറഞ്ഞിട്ട് അവരതിനെടുത്ത് അപ്പൊ വളർന്നു. ഇവിടെ റോഡ് സൈഡായി കുട്ടികൾക്ക് ഇങ്ങനെ എന്തോ ഇവിടെ അത്ര കളിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നല്ല. പിന്നെ നമ്മളിവിടെ എല്ലാ ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവരും ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. ഈ നായവരനൊക്കെ അത് കാരണം എല്ലാവരും ഭക്ഷണം കൊടുക്കും. നല്ല നല്ല മയക്കത്തിൽ വേണം ഉച്ച ഭക്ഷണം കൊടുത്തിട്ട് കഴിച്ച നല്ല ഭക്ഷണത്തിൽ. പിന്നെ എന്താ, അതേപോലെ പൂച്ചകളും ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു
മൺട്രു എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു. അവ 5 വർഷത്തോളം നമ്മളെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അവൻ പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അവൻ മരണപ്പെട്ടത്. പ്രായമുണ്ടായിരുന്നു, പിന്നെ കുറച്ച് എന്തോ വയ്യാതായിട്ടാണ് പെട്ടെന്ന് മരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഇവനാണ് ഇപ്പൊ ഒന്ന് ഇപ്പൊ കാണാൻ പറ്റും നിങ്ങൾ വന്നപ്പോ ഉള്ളത്. പിന്നെ 2-3 ആളും കൂടി ഉണ്ട്. ചിലപ്പോ അപ്പുറത്തൊക്കെ അപ്പുറത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇവർക്ക് ഫുഡ് കൊടുക്കും. പല തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ താമസിക്കുന്നുണ്ട് ഈ പുള്ളികള്. ആൾക്ക് നമ്മൾ വല്ല ട്രീറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാറുണ്ടോ? ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും വൂണ്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്ന് എന്തെങ്കിലും ഒക്കെ കൊടുക്കും. യെസ് ഫ്രണ്ട്സ്, നമ്മളെ ജേണി വിത്ത് പീപ്പിൾ എന്ന നമ്മുടെ പ്രോഗ്രാം നമ്മളെ സുമേഷിനെയും പിന്നെ ഒരാൾ കൂടി ഉണ്ട് ഇതിൽ, നമ്മളെ വിജയേട്ടൻ, രണ്ടുപേരെയും കൂടി നമ്മളെ ആദരിക്കാൻ പോകുന്നത്. ഈ രണ്ടുപേരും വ്യക്തി നമ്മളെ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പിന്നെ വിജയേട്ടനെ പറ്റി നമ്മൾ പറഞ്ഞില്ല കൂടുതൽ. വിജയേട്ടൻ ഒരു ശില്പി കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വിജയേട്ടനെ കുറച്ച് കാര്യങ്ങൾ വിജയേട്ടനെ ചോദിച്ചാൽ അറിയാം. ഹലോ വിജയേട്ടാ. ഞാൻ സുമേഷിന്റെ ഒപ്പം വന്നിട്ട് ഇപ്പോ ഒരു 10 വർഷത്തിന് മേലെ ശില്പങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ആളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ വർക്കുകളൊക്കെ ഇപ്പോൾ ആളിപ്പോൾ കുറേ ജോയിൻറ്റ് പ്രോജക്റ്റുകളൊക്കെ ഞാൻ ചെയ്തു. കുറേ വർക്കുകൾ, ഒരുപാട് വർക്കുകൾ ചെയ്തു തന്നെ പറയാം. പിന്നെ പെയിൻറ്റിങ്സ് ക്യാമ്പുകൾ, അങ്ങനെ അക്കാദമി ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ജോയിൻ ചെയ്ത് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ആനിമൽസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ല എന്ന് പറഞ്ഞ ബഷീറിൻ്റെ ഒരു വാചകമുണ്ടല്ലോ, അതൊന്നും കൂടി ഓർമ്മപ്പെടുത്താൻ എല്ലാവരും. സാധുക്കളായിട്ടുള്ള മൃഗങ്ങൾ മനുഷ്യനെ ആശ്രയിച്ച് കഴിയുന്ന ഈ മിണ്ടപ്രാണികളെ ഉപദ്രവിക്കാതിരിക്കുക. അതുപോലെ തന്നെ പരമാവധി ഭക്ഷണം നമ്മൾ ഇത്ര ഒരുപാട് വേസ്റ്റാക്കി കളയുന്നുണ്ട്, അത് പരമാവധി ആ സാധു മൃഗങ്ങൾക്ക് കൊടുക്കുക. ഈ കാര്യത്തിൽ സുമേഷൊക്കെ ചെയ്യുന്നതിനെ പരിപൂർണമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, അപ്പോ നമ്മളെ ജേണി വിത്ത് പീപ്പിളിന്റെ വക ഞങ്ങള് രണ്ടുപേരെയും ആദരിക്കാൻ പോവാണ്. ഇവിടെ മറക്കരുത്, ഞാൻ ഒരു നായ്ക്കുട്ടിലെ കാണിച്ചു തന്നുള്ളൂ, പക്ഷെ ഇവിടെ 2-3 എണ്ണം ഉണ്ട്. അവരൊക്കെ ഇവര് ഇവിടെ പൂട്ടി കെട്ടിട്ടില്ല, എല്ലാത്തിനും ഫ്രീ ആയിട്ട് വിട്ടിട്ട് ആ സമയമാകുമ്പോൾ ഒരു ഭക്ഷണം കൊടുക്കും, അവരെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി തന്നുള്ളൂ, ഒരുപാട് പേരുണ്ട്. അങ്ങനെ സമൂഹത്തിൽ വലിയൊരു നല്ലൊരു പ്രവൃത്തി കാണിച്ചു തരുന്ന നമ്മളെ സുമേഷ് ഏട്ടനെയും വിജയേട്ടനെയും ഞങ്ങള് നന്ദി, ജേണി വിത്ത് പീപ്പിളിന്റെ വക നന്ദി പറയുന്നു. അവർക്ക് സ്നേഹത്തിന്റെ പേര് സന്തോഷത്തോടെ ഞങ്ങള് പ്രൗഡ് ഓഫ് യു. നമ്മൾ രണ്ടുപേരും ഓർത്തിട്ട് അഭിമാനിക്കുന്നു. താങ്ക് യു, താങ്ക് യു ചേട്ടാ, താങ്ക് യു സുമേഷ് ചേട്ടാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ ഇത്ര ഒരു കാര്യങ്ങൾ പ്രവർത്തികളെ കണ്ട് ഈ ചാനല് നമ്മള് അത് ഷൂട്ട് ചെയ്യാൻ വന്ന് അതിന് പ്രൊമോഷൻ പോലെ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ചാനലിൻ്റെ പരിശ്രമം, അതേപോലെ ഫ്യൂച്ചറിലും ചാനലിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു, താങ്ക് യു.